പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ 2700 ഒന്നുമില്ല 40,000 വോട്ട്, അതായത് 20,000 ഇത്തരത്തിലുള്ള വോട്ടുകളുണ്ട്. മറ്റുള്ള നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആളുകളുടെ, അതെ, ഒരേ ബൂത്തിൽ തന്നെ 2-3 വോട്ടുള്ള ആളുകളുണ്ട്. ഇവര് വോട്ട് രേഖപ്പെടുത്താറും ഉണ്ട്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് രണ്ട് മുന്നണികളും കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഇവരുടെ വിജയം ജനാധിപത്യപരമായിട്ടുള്ള വിജയമായിരുന്നില്ല ഇത്രയും കാലം എന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കും. ജില്ലാ ഭരണാധികാരി ഇടതുപക്ഷത്തിന്റെ തടവിലാണ്, CPMന്റെ തടവറയിലാണ്. അവരെ കോൺഗ്രസിനെയും CPMനെയും സഹായിക്കാനായിട്ട് ഇത്തരം ഇരട്ട വോട്ടുകൾ അവർ ഒഴിവാക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ കോടതിയെ സമീപിക്കുന്ന കാര്യം, അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും.